ഹായ്, നമസ്കാരം എല്ലാവർക്കും. മനോസ് ഫുഡ് വേൾഡിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ഒരു നാടൻ ഊണാണ് തയ്യാറാക്കി കാണിക്കുന്നത് കേട്ടോ. വളരെ സിമ്പിളായിട്ട് സാധാരണ ദിവസങ്ങളിൽ നമ്മൾ ഉച്ചയ്ക്ക് ചെയ്യുന്ന ഒരു ഊണ് കേട്ടോ. പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒരു ലൈക്കും കൂടി തരാനായിട്ട് മറക്കരുതേ. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ചോറ് വയ്ക്കാം. ഞാനിവിടെ 1.5 കപ്പ് കുത്തരിയാണ് എടുത്തിട്ടുള്ളത്. നമുക്കൊരു 3-4 പ്രാവശ്യം നന്നായി തന്നെ ഒന്ന് കഴുകിയെടുക്കണം. അതിനുശേഷം ഞാനിവിടെ വെള്ളം തിളയ്ക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. റൈസ് കുക്കറിലാണ് നമ്മൾ ചോറ് വേവിക്കാനായിട്ട് വയ്ക്കുന്നത്. അപ്പം കഴുകിയെടുത്തിരിക്കുന്ന അരി വെള്ളത്തിലേക്ക് ചൂട് തിളച്ച് വരുന്ന വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. നന്നായിട്ടൊന്ന് ഇളക്കി മൊത്തത്തിലൊന്ന് തിളച്ച് വരുമ്പം തീ ഓഫാക്കിയിടാം. അപ്പോൾ അതാ നമ്മുടെ വെള്ളം തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫാക്കി ഇത് അടച്ച് വെച്ച് റൈസ് കുക്കറിൽ ഇറക്കി വെച്ചിട്ട് ഒരു 2 മണിക്കൂർ കഴിയുമ്പം എടുത്ത് വാർത്തിടുകയാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ നല്ല രീതിയിൽ ഇത് വെന്ത് വരും. നമ്മുടെ അരിയുടെ വേവനുസരിച്ചിട്ടുള്ള സമയമൊക്കെ വ്യത്യാസം ഉണ്ടാവും. സാധാരണ രീതിയിൽ ഞാൻ ഈ ഒരു രീതിയിലാണ് ഇത് അരി വേവിച്ചെടുക്കുന്നത്. അടുത്തതായിട്ട് നമുക്ക് ഈ ഒരു മീനൊന്ന് കറിയായിട്ട് വയ്ക്കാം. അപ്പം ഞാൻ കൊഴിയാള മീനാണ് എടുത്തിട്ടുള്ളത്. നമുക്ക് കറി വയ്ക്കാനായിട്ട് ഒരു 6 ടേബിൾ സ്പൂൺ അളവിൽ നാളികേരം ചിരകിയത് എടുത്തിട്ടുണ്ട്. ഒരു വലിയൊരു പിടി നാളികേരം കേട്ടോ. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ചേരുവകൾ പൊടികൾ ചേർത്ത് കൊടുക്കാം. ഞാൻ ആദ്യം തന്നെ 1 ടേബിൾ സ്പൂൺ എരിവുള്ള മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ കശ്മീരി മുളക് പൊടി, 1/4 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ഉലുവപ്പൊടി, അതുപോലെ തന്നെ കുരുവും നാരും ഒക്കെ കളഞ്ഞിട്ടുള്ള ഒരു ചെറിയ നെല്ലിക്ക വലുപ്പത്തിലെ പുളി ഇതും എടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടി ഒരു മിക്സിയുടെ ചാറിലിട്ട് കുറച്ച് വെള്ളവും ചേർത്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കണം. അപ്പോൾ അരച്ചെടുത്തതിലേക്ക് ഒരു 3-4 ചെറിയുള്ളിയും 1 പീസ് ഇഞ്ചിയും കൂടി ഇട്ട് ഒന്നും കൂടി ഒന്ന് ചതച്ചെടുക്കണം. അപ്പോൾ നമ്മൾ ആ ഒരു കൂട്ട് മീനിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. കുറച്ച് വെള്ളവും കൂടി ഒഴിക്കുന്നുണ്ട്. 2-3 പച്ചമുളകും ആവശ്യത്തിന് ഉപ്പും ഒരു തക്കാളി അരിഞ്ഞതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. മീനിൻ്റെ ഒപ്പത്തിന് വെള്ളം വെച്ച് കൊടുക്കുക. നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് നമുക്ക് ഗ്യാസ് ഓൺ ചെയ്ത് ചട്ടി ഒന്ന് ചൂടാവാനായിട്ട് വയ്ക്കാം. മൊത്തത്തിലൊന്ന് തിളയ്ക്കുന്നവരെ നമുക്ക് തീ ഒന്ന് കൂട്ടിയിടാം. അപ്പോൾ മീനൊന്ന് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇതുപോലെ ഒന്ന് ചുറ്റിച്ചു കൊടുത്ത് അടച്ച് വെച്ച് ഒരു മീഡിയം ഫ്ലെയിമിൽ ഒരു 10-12 മിനിറ്റ് ഇതൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ തന്നെ മീൻ നന്നായി തന്നെ വെന്ത് വരും. അപ്പോൾ ഇടയ്ക്കൊക്കെ തുറന്ന് ഇതുപോലെ ഒന്ന് ചുറ്റിച്ചു കൊടുക്കാനായിട്ട് മറക്കരുത് കേട്ടോ. അപ്പോൾ ഒരു 10-12 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ മീൻ നല്ല രീതിയിൽ തന്നെ വെന്ത് കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്കൊന്ന് താളിച്ച് ഒഴിക്കണം. ഞാൻ കുറച്ച് വെളിച്ചെണ്ണയിൽ 2 ചെറിയുള്ളി 1 2 കറിവേപ്പിൻ്റെ ഒന്ന് മൊപ്പിച്ച് ഇതിലേക്ക് ഇടുകയാണ്. നിങ്ങൾക്ക് പച്ച വെളിച്ചെണ്ണ ഒഴിക്കാനാണ് താല്പര്യമെങ്കിൽ അങ്ങനെ ഒഴിക്കാം. എന്നാലും ഞാനിവിടെ താളിച്ചാണ് ചേർക്കുന്നത്. വെളിച്ചെണ്ണയിൽ നമ്മുടെ കറിവേപ്പിൻ്റെ ഇലയും ചെറിയുള്ളിയും മാത്രം ഒന്ന് താളിച്ചിട്ടുന്നുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ മീൻ കറി ആയിട്ടുണ്ട്. ഇതൊന്ന് മാറ്റി വയ്ക്കാം. അടുത്തതായിട്ട് നമുക്കൊരു മിക്സ്ഡ് തോരൻ തയ്യാറാക്കാം. കൂട്ടുപ്പേരി ഞാനതിനായിട്ട് 1 പിടി ചീനോരയ്ക്ക എടുത്തിട്ടുണ്ട്. അതായത് നമ്മുടെ കൊത്തമരയ്ക്ക എന്ന് പറയും. നമ്മുടെ തിരുവനന്തപുരത്തൊക്കെ ചീനോരയ്ക്കാന്നാണ് പറയുന്നത്. ഇനി നമുക്കൊരു ചെറിയ പീസ് പടവലങ്ങ ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം. 1 ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തെടുക്കാം. 1 സവാള ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇതിനി നമുക്ക് തോരൻ വയ്ക്കാനായിട്ട് തുടങ്ങാം. 1 പാൻ ചൂടാവാനായിട്ട് വെച്ചു. ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ വെച്ചു കൊടുത്തു. വെളിച്ചെണ്ണ ഒന്ന് ചൂടായിട്ട് വരുമ്പോൾ 3-4 വെളുത്തുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്യുന്നു. 2 വറ്റൽമുളകും കൂട്ടിയിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. 10-30 സെക്കൻഡ് ഒന്ന് മൂപ്പിച്ചെടുത്താൽ മതി. ഇനി നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കാം. 1 സവാള ചെറുതായിട്ട് കട്ട് ചെയ്താണ്. സവാള ഒന്ന് സോഫ്റ്റ് ആയിട്ട് വരുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ സവാള ഒന്ന് സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയും മതി. നമുക്ക് ഇതിലേക്ക് കൊത്തമരയ്ക്ക ചേർത്ത് കൊടുക്കാം. അതായത് ചീനോരയ്ക്ക വളരെ ചെറുതായിട്ട് അരിഞ്ഞതാണ് കേട്ടോ. അപ്പോൾ ഇത് വേവാനായിട്ട് കുറച്ച് സമയം എടുക്കും. അതുകൊണ്ടാണ് ആദ്യം ചേർത്തിട്ടുള്ളത്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് തീ നന്നായിട്ട് കുറച്ച് വെച്ച ശേഷം അടച്ച് വെച്ച് 1-5 മിനിറ്റ് ഇതൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ 1-5 മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് ഇതൊന്ന് തുറന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് പടവലങ്ങയും ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാരറ്റും ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ 3-4 പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇടണം. ഇനി ഇതെല്ലാം കൂടി ഇളക്കി കൊടുത്ത് അടച്ച് വെച്ച് 1 മീഡിയം ഫ്ലെയിമിൽ 10 മിനിറ്റും കൂടി വേവിച്ചെടുക്കണം. അപ്പോൾ ഇതെല്ലാം ഈ വെജിറ്റബിൾസ് എല്ലാം തന്നെ നന്നായിട്ട് വെന്ത് വരും. ഞാൻ പ്രത്യേകിച്ച് വെള്ളമൊന്നും ചേർക്കുന്നില്ല. 1 മീഡിയം ഫ്ലെയിമിലിട്ട് വേവിച്ചാൽ മതി. നിങ്ങൾക്ക് തീരെ ഡ്രൈ ആയിട്ട് തോന്നുകയാണെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കണമെങ്കിൽ ഒഴിക്കാം, അതില്ലെങ്കിൽ കുറച്ച് വെള്ളം തെളിച്ച് കൊടുത്താലും മതി. ഇപ്പോൾ ഞാൻ ഒന്നും തന്നെ ചേർക്കുന്നില്ല. അടച്ച് വെച്ച് 10 മിനിറ്റ് വേവിക്കുകയാണ്. അപ്പോൾ ഇടയ്ക്കൊക്കെ തുറന്ന് ഇളക്കി കൊടുക്കാനായിട്ട് വിട്ടു പോകരുത്. 10 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ വെജിറ്റബിൾസൊക്കെ നല്ല രീതിയിൽ വെന്ത് വന്നിട്ടുണ്ട്. ഞാനൊരു ചീനോരയ്ക്ക് എടുത്ത് നോക്കുന്നുണ്ട്. നന്നായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്തിട്ട് ഒന്നും കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം.
അപ്പോൾ പൊടികളുടെയൊക്കെ റോസ് മെല്ല് മാറി വരുമ്പം നമുക്കിതിലേക്ക് ഒരു രണ്ട് കറിവേപ്പിൻ്റെ ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ ഒരു പിടി നാളികേരം ചിരകിയതും കൂടി ചേർക്കുന്നുണ്ട്. ഒന്ന് അടച്ചു വെച്ച് ഒരു മിനിറ്റും കൂടി ലോ ഫ്ലെയിമിലിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ആ നാളികേരത്തിൻ്റെ ഫ്ലേവറൊക്കെ എല്ലാ ഭാഗത്തേക്കും ഇറങ്ങാൻ വേണ്ടിയാണ് ഒന്ന് അടച്ചു വെക്കുന്നത് കേട്ടോ. അതിനുശേഷം തുറന്ന് നന്നായിട്ട് തന്നെ ഇളക്കി യോജിപ്പിച്ചെടുക്കണം. ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി നല്ല ഡ്രൈ ആക്കി എടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മുടെ തോരനും തയ്യാറായിട്ടുണ്ട്. ഉപ്പൊക്കെ നോക്കിയിട്ട് കുറവുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ അതൊന്ന് നീക്കി വയ്ക്കാൻ നമുക്കൊരു ഒഴിച്ചുകറി ഉണ്ടാക്കാം. ഞാനിതുപോലെ ഒരു പീസ് വെള്ളരിക്ക എടുത്തിട്ടുള്ളത്, അതിൻ്റെ തൊലിയും കുരു എല്ലാം കളഞ്ഞിട്ട് ഈ ഒരു രീതിയിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നന്നായിട്ട് കഴുകി നമ്മൾ കറി വയ്ക്കുന്ന ആ പാനിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇതുപോലെ ക്യൂബ്സ് ആയിട്ടാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് കേട്ടോ. നമുക്കിതിലേക്ക് ഒരു സവോള കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ ഒരു മൂന്ന് നാല് പച്ചമുളകും ഒരു ചെറിയ പീസ് ഇഞ്ചി ഗ്രേറ്റ് ചെയ്തും ചേർത്ത് കൊടുക്കാം. കൂടെ അര ടീസ്പൂൺ മുളക് പൊടിയും അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിന് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം. വെള്ളരിക്കയുടെ ഉപ്പ് നിൽക്കുന്ന രീതിയിൽ നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. ഇനി ഗ്യാസ് ഓൺ ചെയ്ത് അടച്ചു വെച്ച് ഒരു മീഡിയം ഫ്ലെയിമിൽ ഇതൊന്ന് വേവിച്ചെടുക്കാം. വെള്ളരിക്ക വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്കിതിലേക്ക് ഒരു അരപ്പ് തയ്യാറാക്കണം. ഞാനിവിടെ കുറച്ച് നാളികേരം എടുത്തിട്ടുണ്ട്. അതിപ്പം കട്ടയായതുകൊണ്ടാണ് ഇതുപോലെ പീസായിട്ട് കട്ട് എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമുക്കിതിലേക്ക് ഒരു 5 ടേബിൾ സ്പൂൺ നാളികേരം ചെറിയതെടുത്താൽ മതി. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ നല്ല ജീരകവും കൂടി ചേർത്തിട്ട് കുറച്ച് വെള്ളം ചേർത്ത് മിക്സിയിൽ നന്നായിട്ട് അരച്ചെടുക്കണം. അപ്പോൾ നമ്മളിവിടെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 കപ്പ് തൈരും കൂടി ചേർത്തിട്ട് ഒന്നും കൂടി ഒന്ന് കറക്കിയെടുക്കണം. അപ്പോൾ ഇതാ നമ്മുടെ വെള്ളരിക്ക ഇവിടെ വെന്തോ നോക്കുകയാണ്. ആ വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാ വെള്ളരിക്ക നന്നായി തന്നെ വെന്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ അരച്ചെടുത്തിരിക്കുന്ന അരപ്പുണ്ടല്ലോ, തൈരും കൂടി ചേർത്ത അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമ്മൾ തൈര് ചേർത്തിട്ടുള്ളത് കൊണ്ട് തീ കൂട്ടിയിടരുത്. നന്നായിട്ട് തീ കുറച്ച് വെച്ചിട്ട് ഇളക്കി ഇളക്കി ഇതൊന്ന് മൊത്തം ഒന്ന് ചൂടാക്കി എടുക്കുകയാണ് ചെയ്യേണ്ടത് കേട്ടോ. തീ കൂട്ടിയിട്ടാൽ തൈര് ചേർത്തുകൊണ്ട് പെട്ടെന്ന് പിരിഞ്ഞു പോകാനായിട്ട് സാധ്യതയുണ്ട്. തീ കുറച്ച് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ഇതൊന്ന് ചൂടാക്കി എടുക്കണം. തിളയ്ക്കാനൊന്നും പാടില്ല. അപ്പോൾ അത് മുകളിൽ ഒന്ന് തെളിയൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും മതി നമുക്ക്. നന്നായിട്ടൊന്ന് ഇളക്കി തീ ഓഫാക്കിയിടാം കേട്ടോ. തിളയ്ക്കാനൊന്നും പാടില്ല. ഇനി പുറത്തെടുത്ത് വെച്ച് ഒരു 5-10 മിനിറ്റ് ഇതൊന്ന് തണുക്കാൻ വെയിറ്റ് ചെയ്യണം. അതിന് ശേഷം വേണം താളിച്ചിടാനായിട്ട്. താളിപ്പിനായിട്ട് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ചൂടാക്കി അതിലേക്ക് 1 ടീസ്പൂൺ കടുകും 1/4 ടീസ്പൂൺ ഒരു നുള്ള് മതി ഉലുവയും കൂടി ഇട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കുന്നുണ്ട്. രണ്ടും ഒന്ന് പൊട്ടി വരുമ്പോൾ നമുക്ക് തീ അങ്ങ് ഓഫ് ചെയ്യാം. തീ ഓഫാക്കിയ ശേഷം ഇതിലേക്ക് 2 വറ്റൽമുളക് ചെറുതായിട്ട് കട്ട് ചെയ്ത് 2 കറിവേപ്പിൻ്റെയും കൂടി ഇട്ട് കൊടുക്കാം. 1 നുള്ള് മുളക് പൊടിയും 1 നുള്ള് മഞ്ഞൾപ്പൊടിയും കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ, ഒരു കറക്കളറിന് വേണ്ടിയിട്ട്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത ശേഷം നമുക്ക് ആ കറിയിലേക്ക് തട്ടിക്കൊടുക്കാം. കറി ഒന്ന് ചെറുതായിട്ട് ചൂട് ആറി വരുന്ന സമയത്താണ് നമ്മൾ ഈ താളിപ്പ് ചേർക്കേണ്ടത് കേട്ടോ. അതൊന്ന് ശ്രദ്ധിച്ചേക്കണേ, അല്ലെങ്കിൽ പിരിഞ്ഞു പോകാനായിട്ട് സാധ്യതയുണ്ട്. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി നമുക്കിതൊന്ന് അടച്ചു വയ്ക്കാം. അപ്പോൾ നമ്മുടെ അടിപൊളിയായിട്ടുള്ള വെള്ളരിക്ക മോര് കാച്ചിയത് തയ്യാറായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഒഴിച്ചുകറി ആയിട്ടുണ്ട്, അതൊന്ന് നീക്കി വെച്ചു. ഇവിടെ ഞാൻ 3 പീസ് മീൻ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഫ്രൈ ചെയ്യാനായിട്ട്. ഇതിൽ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും ഉപ്പും കുറച്ച് വിനാഗിരിയുമാണ് ഒഴിച്ചിട്ടുള്ളത്. ബാക്കി വെള്ളവും ചേർത്തിട്ട് ഒന്ന് കുഴച്ച് വെച്ചതാണ് കേട്ടോ. ഇനി നമുക്കൊരു പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായിട്ട് വരുമ്പോൾ കുറച്ച് കറിവേപ്പിൻ്റെ ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഫിഷ് ഇതിലേക്ക് വെച്ച് കൊടുക്കുകയാണേ. ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ 5 മിനിറ്റ് വീതം ഓരോ സൈഡും നമുക്ക് അടച്ചു വെച്ച് വേവിക്കണം. ഒരു സൈഡ് ഒരു 5 മിനിറ്റ് ആയി കഴിഞ്ഞാൽ തിരിച്ചിട്ട് ഈ ഒരു സൈഡും 5 മിനിറ്റ് വേവാനായിട്ട് വെയിറ്റ് ചെയ്യണം. അങ്ങനെ 2 സൈഡും 5 മിനിറ്റ് വീതം ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ തിരിച്ച് മറിച്ചിട്ട് നമുക്ക് എത്രത്തോളം മുരിഞ്ഞു വരണം അതനുസരിച്ച് ഇത് മുരിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ഫിഷ് ഫ്രൈയും തയ്യാറായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ലഞ്ചിനുള്ള കറികളെല്ലാം ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ചോറ് വിളമ്പിയാലോ. നല്ല ചൂട് ചോറിൻ്റെ കൂടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മീൻ കറിയുണ്ട്. നല്ലൊരു കൂട്ട് തോരനുണ്ട്. കൂടെ തന്നെ നല്ലൊരു മോര് കാച്ചിയതുണ്ട്. ഒഴിച്ചു കറിയുണ്ട്. ഒരു മീൻ വറുത്തതും കൊണ്ട് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ടുള്ളൊരു ഊണാണ്. കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് കരുതുകയാണ്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഒരു ലൈക്ക് തരാം. നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക കേട്ടോ. ഓക്കെ, അടുത്ത ദിവസം വീണ്ടും നല്ലൊരു റെസിപ്പിയുമായിട്ട് നമുക്ക് വേഗം കാണാം. താങ്ക് യു.